Welcome to Zodiac Academy. Myself Reshma, faculty in Zodiac Academy. ഇന്ന് നമുക്ക് പോസ്റ്റ്പാർട്ടം അസസ്മെന്റിനെ കുറിച്ച് നോക്കാം. പോസ്റ്റ്പാർട്ടം അസസ്മെന്റ് നമുക്കറിയാം, നമ്മുടെ മെറ്റേണൽ നഴ്സിംഗ് അസസ്മെന്റ് ആണ് പോസ്റ്റ്പാർട്ടം അസസ്മെന്റ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അത് പഠിക്കാനായിട്ട് ഒരു എളുപ്പ ഒരു അക്രോണിം ഉണ്ട്. എന്താണത്? ബബിൾ അല്ലെ, ബി യു ബി ബി എല്ലി. എന്തൊക്കെയാണ് അതിനകത്ത് വരിക? ബി ഫോർ ബ്രസ്റ്റ്, യു ഫോർ യൂട്രസ്, ബി ഫോർ ബ്ലാഡർ, ബി ഫോർ ബവൽ, എൽ ഫോർ ലോക്കിയ, എച്ച് ഫോർ ഹോമൻ ആൻഡ് ഹോമൻ സൈൻ ആൻഡ് ഇ ഫോർ എപ്പിസ്തോട്ടമി ആൻഡ് പെരിനിയ അല്ലെ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ബ്രസ്റ്റിലാണെങ്കിൽ നമുക്ക് എന്തൊക്കെ അസസ് ചെയ്യാൻ പറ്റും? സൈസ്, ഷേപ്പ്, ഫേംനെസ്, റെഡ്നെസ്, സിമിട്രി, ഇതെല്ലാം ഉണ്ടോ, അതായത് എല്ലാം കറക്റ്റ് ആണോ എന്നാണ് നമുക്ക്. ബ്രസ്റ്റിന്റെ സൈസ് അതിന്റെ ഷേപ്പ് ഒരുപോലെയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും റെഡ്നെസ് എന്തെങ്കിലും ഉണ്ടോ, ഇപ്പൊ മാസ്റ്റൈറ്റിസോ എന്തെങ്കിലും ആബ്സസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം നോക്കുന്നതാണ് ബ്രസ്റ്റ് ഇവാലുവേഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് യു ഫോർ യൂട്രസ്? യൂട്രസിൽ നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യും? ഫണ്ടസ്, ഫണ്ടസിന്റെ ഷേപ്പ്, സി ഷേപ്പ് ആണോ, ബോഗി ആണോ. ഓക്കെ, അപ്പൊ ബോഗിയോ ഫേം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു ഫണ്ടസ്. ഓക്കെ, ദെൻ ഫണ്ടൽ ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പൊ ഫണ്ടൽ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇൻ റിലേഷൻ വിത്ത് അംബ്ലിക്കസ് അല്ലേ. അതായത് അംബ്ലിക്കസിനെക്കാളും ഒരു ജസ്റ്റ് 1 സെന്റിമീറ്റർ എബവ് ആയിരിക്കും ഡെലിവറി കഴിയുമ്പോൾ യൂട്രസ്. പിന്നെ അത് 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ വെച്ച് കുറഞ്ഞു കുറഞ്ഞ് എന്താണ് നമുക്കൊരു 10 ദിവസമൊക്കെ ആകുമ്പോൾ നോർമൽ പൊസിഷനിലോട്ട് പോകുന്നു. ഓക്കെ, ദാറ്റ് ഈസ് യൂട്രസ്. ദെൻ അടുത്ത നമ്മൾ എന്താണ് B4. നെക്സ്റ്റ് B4 ബ്ലാഡർ. ഓക്കെ, ബ്ലാഡറിനകത്ത് നമുക്ക് എന്താണ് ലാസ്റ്റ് വോയിഡ് ചെയ്തത് എപ്പോഴാണ്, കറക്റ്റ് ആയിട്ട് വോയിഡിങ് ഷെഡ്യൂൾ എല്ലാം കറക്റ്റ് ആണോ, യൂറിൻ സ്റ്റാസിസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സാധാരണ ചെക്ക് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ബി എന്താണ്? ബവലാണ്, ബവൽ. ഓക്കെ, അതായത് നമുക്കറിയാം കോൺസ്റ്റിപേഷൻ മാക്സിമം ഒഴിവാക്കാനായിട്ട് നമ്മൾ സ്റ്റൂൾ സോഫ്റ്റ്നെസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ബവൽ എക്സാമിനേഷനിൽ യൂസ് ചെയ്യുന്നത്. ദെൻ L4 ലോക്കിയ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ലോക്കിയ. എന്താണ് ലോക്കിയ? നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള വജൈനൽ ഡിസ്ചാർജിനെയാണ് നമ്മൾ ലോക്കിയ എന്ന് പറയുന്നത്. അപ്പൊ നോർമലി നമുക്ക് ലോക്കിയുടെ കളർ, ഓഡർ, എമൗണ്ട് ഇതൊക്കെയാണ് നമുക്ക് സാധാരണ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ ലോക്കിയയിൽ തന്നെ ലോക്കിയുടെ മൂന്നായിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്, ലോക്കിയ റൂബ്ര, ലോക്കിയ സിറോസ ആൻഡ് ലോക്കിയ ആൽബ. റൂബ്ര എന്ന് പറയുമ്പോഴത്തേക്കും ബ്രൈറ്റ് റെഡ് ആയിട്ടുള്ള ആദ്യത്തെ 3 ദിവസത്തെ ഡിസ്ചാർജ് നമ്മൾ റൂബ്ര എന്ന് പറയും, ബ്രൈറ്റ് റെഡ് ആയിരിക്കും. പിന്നെ വരുന്നത് പിങ്ക് സീറസ് കളർ ആയിരിക്കും, അതിന് സിറോസ എന്നും, പിന്നെ വൈറ്റിഷ് ആയിട്ട് വരുന്നു, പിന്നെ വരുന്ന ലോക്കിയ നമ്മൾ ലോക്കിയ ആൽബ എന്നും പറയുന്നു. ഓക്കെ, പിന്നെ ലോക്കിയുടെ ഓർഡർ എന്ന് വെച്ചാൽ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഫൗൾ സ്മെല്ലിംഗ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ലോക്കിയുടെ എമൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് എന്താണ് പാഡ് സാച്ചുറേഷൻ ആണ് നമ്മൾ എന്താണ് ലോക്കിയുടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 2 സെന്റിമീറ്റേഴ്സ് സാച്ചുറേഷനേ ഉള്ളൂ പാഡ് സാച്ചുറേഷനെ ഉള്ളെങ്കിൽ സ്കാൻഡി എന്ന് പറയാം. പിന്നെ ലെസ് ദാൻ 10 സെന്റിമീറ്റർ സാച്ചുറേഷൻ ആണ് ലൈറ്റ് എന്താണ് ഹെമറേജ് ഉണ്ട്. ദെൻ മോർ ദാൻ 10 സെന്റിമീറ്റർ സാച്ചുറേഷൻ ഉണ്ടെങ്കിൽ എന്താണ് മോഡറേറ്റ് ഹെമറേജ് ആണ്. ഹെവി എന്ന് വെച്ചാൽ പാഡ് ഇറ്റ് സാച്ചുറേറ്റഡ് വിത്തിൻ 2 അവർ, 2 മണിക്കൂർ കൊണ്ട് തന്നെ പാഡ് പെട്ടെന്ന് സാച്ചുറേറ്റഡ് ആയി പോകുന്നുണ്ടെങ്കിൽ ഹെവി ബ്ലീഡിങ് ഉണ്ടെന്ന് പറയാം. ഇനി പോസ്റ്റ്പാർട്ടം, ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ്പാർട്ടം ഹെമറേജ് നമുക്ക് എന്താണ് പാഡ് സാച്ചുറേഷൻ വിത്തിൻ 15-30 മിനിറ്റ്സിനകത്ത് വെച്ച് പാഡ് സാച്ചുറേഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പോസ്റ്റ്പാർട്ടം ഹെമറേജ് എന്ന് പറയും. ഓക്കെ, ലാസ്റ്റ് 1 എപ്പിസോട്ടമി ആൻഡ് പെരിനിയമാണ്. ലാസ്റ്റ് E4 എപ്പിസോട്ടമി ആൻഡ് പെരിനിയം. അതിന് നമ്മളൊരു എപ്പിസോട്ടമി അസസ്മെന്റിന് ഒരു ഒരു അക്രോണിം യൂസ് ചെയ്യുന്നു, റീഡ. റീഡ REDA അല്ലെ. R4 റെഡ്നെസ്, E4 എഡിമ, E4 എക്കൈമോസിസ്, D4 ഡിസ്ചാർജ് ആൻഡ് A4 അപ്രോക്സിമേഷൻ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പോസ്റ്റ്നേറ്റൽ അസസ്മെന്റ് ആണ്. ഓക്കെ, അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്ത അക്രോണിം ആണ് ബബിൾ. അത് ബ്രസ്റ്റ്, യൂട്രസ്, ബ്ലാഡ്, ബവൽ, ലോക്കിയ, ഹോമാൻസൈൻ ആൻഡ് എപ്പിസ്റ്റോട്ടമി ആൻഡ് പെർമിയ. ഹോമാൻസൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് DBT ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ഹോമാൻസൈൻ. അതെന്താണ് നമുക്ക് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ എപ്പിസ്റ്റോട്ടമി ആസസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു അക്രോണിം ആണ് എന്ത്? റീഡ. ഓക്കെ, ക്ലിയർ. സോ ഇന്ന് നമുക്ക് ഈ സോഡിയാക് അക്കാഡമി നിങ്ങൾക്കായി ഒരുക്കുന്ന എല്ലാ അവസരങ്ങളും നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. സോഡിയാക് അക്കാഡമി ഇപ്പോൾ ട്യൂട്ടർ ബാച്ച്, സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അതുപോലെ OET കണ്ടിന്യൂ ചെയ്യുന്നു, OET ബാച്ചുകൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, DME ബാച്ചിൻ്റെ അഡ്മിഷൻ തുടരുന്നു. ഓക്കെ, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.